ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഖി ശ്രീ ബ്ലോഗ്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് തേച്ചതിന് ശേഷം കയ്യേറ്റ് നന്നായിട്ട് നാല് കോർണറിലും ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്. കാരണം പൊന്തി നിൽക്കരുത്, അതിന് വേണ്ടിയിട്ട് ഫുൾ ഞാൻ നന്നായി തേച്ച് കൊടുക്കും. ഓവർ ഗമ്മ് ആവാനും പാടില്ല, നല്ല സ്ലിമ്മായിട്ട് ഒറ്റ കോട്ട് പാടുള്ളൂ കേട്ടോ. നന്നായി പേസ്റ്റ് ആയിക്കോളും. ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് ബോട്ടിൽമേ എല്ലാം മന്തി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നാല് കോർണർ പൊന്തി നിൽക്കരുത് കേട്ടോ, ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മാസവും ഒന്ന് ഒട്ടിച്ചെടുക്കാം ബോട്ടിൽ ഫുള്ള്. ഇനി ഞാൻ ആ പേപ്പറിന് ചുറ്റും ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് പരിപ്പില്ലേ നമ്മളെ വീട്ടിലുള്ള ആ പരിപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഡിസൈൻ ചെയ്യുന്നുള്ളൂ, നിങ്ങളുടേതായിട്ടുള്ള ഡിസൈനിങ് ചെയ്യാം. ഞാനിങ്ങനെ പരിപ്പ് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് ആ പേപ്പറിന് ചുറ്റും. കയ്യേറ്റിനെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ, വല്ല നീഡിലോ തീപ്പെട്ടിക്കൊള്ളിയോ ജസ്റ്റ് പശയാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ആ സെയിം സൈസിലുള്ള പരിപ്പ് തിരഞ്ഞെടുക്കുക കേട്ടോ, അപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. മറ്റേത് വലിയ പരിപ്പ്, എൻ്റെ അടുത്ത് കുഞ്ഞു പരിപ്പാകുമ്പോൾ ബോറാവും. അപ്പോൾ ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പരിപ്പൊക്കെ മൊത്തമായിട്ട് ഞാൻ ആ എല്ലാ പേപ്പറിനും ചുറ്റും ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
ഞാൻ അതിൻ്റെ നെക്ക് ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഗം തേച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ നെക്കിനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെയും പരിപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാനെന്താ ഈ ആക്രിലിക് കളറിൽ ബ്ലാക്ക് ആ പരിപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചുകൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നടക്കില്ല, അത് കാരണം ഞാൻ ആക്രിലിക് പെയിൻ്റ് ഒരു ബ്രഷിലാക്കിയിട്ട് ആ പരിപ്പിനെ ഫുള്ളും കോട്ടിങ് കൊടുക്കുകയാണ്. ആ പരിപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് ഷെയ്ഡ് ആദ്യം നമ്മൾ ബ്ലാക്ക് കോട്ടിങ് കൊടുത്താലേ നമ്മുടെ മുകളിലുള്ള ഇപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ കോപ്പറോ സിൽവറോ ഏത് കളർ കൊടുക്കുമ്പോഴും ആ ഒരു ആൻറ്റിക് ഷെയ്ഡ് വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് കോട്ട് ഫസ്റ്റ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ആ പേപ്പർ മില്ലേക്കൊന്നും ആവാതെ ആ പരിപ്പിൻ്റെ മുകളിൽ മാത്രമായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു വിധം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ ഗോൾഡൻ പൗഡർ മേടിക്കാൻ കിട്ടും ഈ ഫെവിക്രിലിൻ്റെ തന്നെ. അത് ഞാൻ ഗോൾഡൻ പൗഡറും ബൈൻഡറും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്തിരി ബ്ലറായി പോയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കറക്റ്റാവും. ആ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തത് ഞാൻ ആ ബോട്ടിലുള്ള നമ്മുടെ ഈ പരിപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് വിരല് വെച്ചിട്ട് ഇങ്ങനെ ഒരുതി കൊടുക്കുക കേട്ടോ. ബ്രഷ് യൂസ് ചെയ്യേണ്ട വിരൽ വെച്ച് ഒരുതി കൊടുക്കുക. അതേപോലെ തന്നെ ആ പരിപ്പ് വെച്ചതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലേ ബ്ലാക്ക് കളറിലുള്ള ആ ഭാഗത്ത് നമ്മുടെ ഈ വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരുതി കൊടുക്കുക. നിറവുള്ള ഭാഗങ്ങളിലൊക്കെ ആ ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് റബ് ചെയ്ത് കൊടുത്താൽ മതി ഈ വിരൽ വെച്ചിട്ട്. കൂടുതൽ ആവേണ്ട, അപ്പോൾ ബോറാവും. ഇങ്ങനെ ആ ബ്ലാക്ക് ഷെയ്ഡും കൂടെ വെച്ച് നമ്മൾ ഗോൾഡൻ കൊടുക്കുമ്പോഴാണ് ആ ഒരു ആൻറ്റിക് ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പരിപ്പിൻ്റെ മുകളിലും ചെയ്ത് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ പരിപ്പിൻ്റെ മേലെ കൊടുക്കുന്ന ആ പെയിൻറ്റിൻ്റെ ബാക്കി നമ്മൾ വിരലും ഉണ്ടാവില്ലേ, അതുതന്നെ ഒന്ന് ജസ്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരുതി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഷെയ്ഡ് വരും. ഇനി ആ ബോട്ടിലിൻ്റെ ടോപ്പുമ്മലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ ഫുൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചർ കിട്ടുന്നവരെ എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കൈറ്റ് വരുത്തി കൊടുത്താൽ മതി, അല്ലാതെ കൂടുതൽ ആ ഗോൾഡൻ പെയിൻ്റ് അടിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പറോ ഗോൾഡോ സിനിമ ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗോൾഡ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ കുപ്പി ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വാർണിഷ് എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി ഉണ്ടായിട്ടുള്ള വാർണിഷ് ആട്ടോ. ഞാനതൊരു ബോട്ടിലേക്ക് എടുത്തിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു യെല്ലോയിഷ് വാർണിഷ് ആട്ടോ. അപ്പോൾ ഒരു യെല്ലോ കളർ വരും. ക്ലിയർ വാർണിഷ് അല്ല, ക്ലിയർ വാർണിഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു യെല്ലോ വാർണിഷ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ വരുമല്ലോ. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ കളറ് പോവില്ല വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ ഈ ആക്രിലിക്ക് 20 രൂപയുടെ ഈ പെയിൻറ്റുകളൊക്കെ വേഗം വെള്ളം തട്ടി തന്നെ പോവും. പക്ഷേ സ്പ്രേ പെയിൻറ്റ് പക്ക അതിൽ ഫിറ്റ് ആയിരിക്കും, അത് പോവില്ല. അപ്പോൾ ഈ ആക്രിലിക്കാണ് ഞാൻ ഈ ഗോൾഡ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഷൈനിങ് കിട്ടണമെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കണം. പിന്നെ അതുമല്ല, നമ്മുടെ ഈ ബോട്ടിൽ കുറേ കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിക്കുന്നതാണ് ബെസ്റ്റ്. ഇന്നലെ ഞാൻ വാർണിഷ് അടിക്കാത്തത് അതിൽ ഞാൻ ഫുള്ള് സ്പ്രേ പെയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പോവില്ല, കാരണം അത് പക്ക ഫിക്സ് ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഈ ആക്രിലിക് പെയിൻ്റ് വരുമ്പോൾ വേഗം പോവും. അപ്പോൾ ഞാൻ വാർണിഷൊക്കെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക കേട്ടോ. ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും ഈ വാർണിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ ബോട്ടിൽ. എങ്ങനെയുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ലേ? ആ പേപ്പർ കോഫി പൗഡറിൻ്റെ വെള്ളത്തിലിട്ടത് കൊണ്ടാണ് ആ ഒരു ഭംഗി ഈ ബോട്ടിലേക്ക് കിട്ടുന്നത്. നല്ല രസമല്ലേ ബോട്ടിൽ കാണാനും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടത് ചെയ്യാൻ ഇതിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഞാൻ എടുത്തെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ചില കലണ്ടറിൽ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബോക്സ് ആയിട്ടുള്ള കലണ്ടറുകളുണ്ട്, അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ പ്രിൻ്റ് എടുക്കാൻ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പ്രിൻ്റ് പോയിട്ട് എടുക്കുകയും ചെയ്യുക. പ്രിൻ്റർ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ സുഖമാണ്. അതുപോലെ പിന്നെ പരിപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ടിഷ്യൂ പേപ്പർ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതല്ലേ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒരു ബ്ലാക്ക് പെയിൻറ്റും
പിന്നെ കോഫി പൗഡറും കുറച്ച് എന്താ പറയുക ഗ്രിച്ചുവല്ലുള്ളൂ. പിന്നെ വേറൊരു ടെക്നിക്ക് പറയുകയാണെങ്കിലേ, നമ്മൾ യൂസ് ചെയ്യാത്ത ഈ നെയിൽ പോളിഷുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഈ ബോട്ടിൽമേ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള നെയിൽ പോളിഷ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും, ഇടുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നില്ല, പക്ഷേ അത് ബോട്ടിൽമേ അടിക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.